മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് പിന്നീട് കുറച്ചുകൂടി ഉപ്പും മഞ്ഞളും ചേർത്ത് പുരട്ടി വെച്ച് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്ത മഷ്റൂം കഷ്ണങ്ങളാണ് ഇത്. കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കണം. മുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. കുറച്ച് കരിവേപ്പിലയും കൂടി വേണം. കുറച്ച് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കരിവേപ്പില, ഇത് ഉണക്കി വെച്ചിരിക്കുന്ന കരിവേപ്പിലയാണ്, അതുകൊണ്ടാണ് അതിന് നിറമില്ലാത്തത്. ടൈം ഹൈയിലാക്കിക്കൊണ്ട് മഷ്റൂം ചേർക്കുന്നു. മഷ്റൂമിൽ വെള്ളം കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മഷ്റൂമിൻ്റെ വെള്ളം നല്ലപോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മറ്റ് മസാലകൾ ചേർക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. ആദ്യം മഞ്ഞളും ഉപ്പും ചേർത്താണ് മഷ്റൂം കഴുകിയെടുക്കുന്നത്. ആവശ്യത്തിന് കുരുമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഓറിഗാനോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുക. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലാക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചൊരു 3 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ആവശ്യത്തിന് കുരുമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി അത് ചേർക്കുന്നില്ല. നല്ലൊരു ബട്ടർ ഗാർലിക് മഷ്റൂം, വെരി ടേസ്റ്റി.